തോട്ടപ്പള്ളിയിൽ നടക്കുന്നത് വികസന പ്രവർത്തനമാണെന്നും കരിമണൽ ഖനനത്തിനെതിരെ എത്ര ദിവസം സമരം ചെയ്താലും ഒരു പ്രശ്നവുമില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനക്കെതിരെ സമരസമിതി മണലെടുപ്പ് ജനങ്ങൾക്കും പരിസ്ഥിതിക്കും ഉണ്ടാക്കുന്ന കോട്ടങ്ങൾ അക്കമിട്ട് നിരത്തുന്ന സമരസമിതി മുഖ്യമന്ത്രിക്ക് ജനങ്ങൾ മറുപടി നൽകുമെന്ന് മുന്നറിയിപ്പും നൽകുന്നു ദേശാഭിമാനി പറയുന്നത് ഇവിടെ മണൽ നീക്കം എന്നാണ് പറയുന്നത് ഖനനം എന്ന് പറഞ്ഞിട്ടില്ല വാണിജ്യ ആവശ്യത്തിനോ വ്യാപാര ആവശ്യത്തിനോ വ്യവസായ ആവശ്യത്തിനോ ഒരു ധാതു എടുക്കുന്നതിനാണ് ഖനനം എന്ന് പറയുന്നത് ഇവിടെ സമ്മതിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നവകേരള സദസ് അമ്പലപ്പുഴ എത്തിയപ്പോഴാണ് ദീർഘനാളായി തുടരുന്ന സമരത്തെ പരിഹസിച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തിയത് നിയമവിരുദ്ധമായ ഒന്നും തോട്ടപ്പള്ളിയിൽ നടക്കുന്നില്ലെന്നും നാടിന്റെ വികസനത്തിനെതിരെയാണ് സമരമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എന്നാൽ മുഖ്യമന്ത്രി കള്ളം പ്രചരിപ്പിക്കുകയാണെന്ന് കരിമണൽ ഖനനവിരുദ്ധ സമരസമിതി പറയുന്നു ഇവരുടെ വാദങ്ങൾ ഇങ്ങനെയാണ് കരിമണൽ ഖനന മൂലം ആലപ്പുഴ ജില്ലയുടെ തീരം വൻതോതിൽ കരുന്നു ആറാട്ടുപുഴ തൃക്കുന്നതുപുഴ പുറക്കാട് അമ്പലപ്പുഴ വടക്ക് അമ്പലപ്പുഴ തെക്ക് പുന്നപ്ര പഞ്ചായത്തുകളിൽ തീരശോഷണം സംഭവിച്ചു നാനൂറ്റി എൺപത്തിനാല് ഭവനങ്ങൾ കടലെടുത്തു ആയിരത്തിലധികം വീടുകൾ ഭാഗികമായി തകർന്നു തീരത്ത് കരവയ്പുണ്ടാകുന്നില്ല സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശമായ കുട്ടനാട്ടിലേക്ക് ഉപ്പുവെള്ളം കയറുന്നു ആണവോർജ വകുപ്പിന്റെ ലൈസൻസ് പോലുമില്ലാതെ അയ്യാർഇഎൽ ലോഹമണൽ വേർതിരിക്കുന്നതു മൂലം വൻ ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് സ്ഥിതി ഇതായിരിക്കെ നാടിനു വേണ്ടി പൊരുതുന്ന സമരസമിതിയെ പരിഹസിക്കുന്ന പിണറായി വിജയന് ജനം മറുപടി നൽകുമെന്ന് സമിതി ഭാരവാഹികൾ പറയുന്നു ജനങ്ങളുടെ കരുത്തിന് മുന്നില് ഒരു ഭരണാധികാരിക്കും മുന്നോട്ട് പോകാനാവില്ല ലോകചരിത്രം തന്നെ കാണിക്കുന്നതാണ് കേരളത്തിന്റെ ചരിത്രം അത് തന്നെയാണ് അതിന് വ്യത്യസ്തമായ ചരിത്രം ഒന്ന് സൃഷ്ടിക്കാൻ ശ്രീ പിണറായി വിജയൻ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് കരിമണൽ ഖനനവും വേർതിരിക്കലും കാരണം റേഡിയേഷൻ ഉണ്ടാകുന്നു ക്യാൻസർ സിലിക്കോസിസ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകുന്നു ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് മണൽ ഖനനം ഉടൻ അവസാനിപ്പിക്കണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം ഏഷ്യാനെറ്റ് ന്യൂസ് ആലപ്പുഴ